ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജലി. ഞാൻ അഞ്ജു. എൻ്റെ പേര് ജിഷ. ഞങ്ങൾ വിരാൾ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലുള്ള നാരപ്പുറം ഹോസ്പിറ്റലിലെ നേഴ്സസാണ്. ഞങ്ങൾ എൻവർട്ടൈസ് കൺസൾട്ടൻസി വഴിയാണ് യു പിക്ക് വന്നത്. ഞങ്ങളുടെ പ്രോസസ്സിങ്ങും എല്ലാം തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണയും ലോക്ക്ഡൗണും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എന്താ പറയുക, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം പ്രോസസ്സിങ്ങ് ഒക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ എൻവർട്ടൈസിൽ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളിപ്പം യു കെയിൽ വരാനുള്ള കാരണം, ഈ ക്രൈസിസിൻ്റെ ഒക്കെ ഇടയ്ക്കും ഇത്രയും വേഗം യു കെയിൽ വരാനുള്ള കാരണം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് എൻവർട്ടൈസ് കൺസൾട്ടൻസി കൊണ്ടാണെന്നാണ്. ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എസ്പെഷ്യലി ഫെബിൻ സാറിനോടാണ്. കാരണം ഏത് സമയത്ത് വിളിച്ചാലും എപ്പോൾ മെസ്സേജ് അയച്ചാലും എപ്പോഴും റിപ്ലൈ തരികയും എപ്പോഴും അപ്ഡേറ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. പിന്നെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് പ്രോസസ്സിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് തന്നതും ഒരുപാട് ഹെൽപ്പ് ചെയ്തതും ഇവിടെ എത്താൻ സഹായിച്ചതും ഒക്കെ ഫെബിൻ സാറാണ്. അതുകൊണ്ട് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഓസ്കി ട്രെയിനിങ്ങിൻ്റെ സമയത്തും ഞങ്ങളുടെ എക്സാമിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങളുടെ ട്രസ്റ്റ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഇൻ്റർ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങിന് പുറമേ ഞങ്ങൾക്ക് ഒരു ലോക്കൽ ഏജൻസി വഴി, അതായത് ഹെലൻസ് മൈനേഴ്സസ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി ഞങ്ങൾക്ക് എക്സ്ട്രാ ട്രെയിനിങ്ങും ട്രസ്റ്റ് തന്നിരുന്നു. അത് ഞങ്ങളെ ഓസ്കിയിൽ വിൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഓസ്കി ഒരിക്കലും ഒരു ഒത്തിരി ടഫാണ് അല്ലെങ്കിൽ ഒത്തിരി സിമ്പിളാണ് എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. കാരണം മറ്റൊരു രാജ്യത്തിൻ്റെ രീതികൾ, അതായത് അവിടുത്തെ പ്രൊസീജിയേഴ്സ്, എങ്ങനെ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യണം, എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്, അവിടുത്തെ കൾച്ചർ എല്ലാമാണ് നമ്മൾ ഓസ്കി ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ യു കെയിൽ വരുന്ന നിങ്ങൾ എല്ലാ നഴ്സുമാർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വിരാൾ എന്ന് പറയുന്നത് ലിവർപൂളിനടുത്തുള്ള ഒരു ലോ കോസ്റ്റ് വില്ലേജ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വരാനായിട്ട്, പുതിയതായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വിരാൾ. ഇവിടെ ലോക്കലി നമ്മുടെ സോഷ്യൽ ലൈഫിനാവശ്യമായിട്ടുള്ള എല്ലാം അവൈലബിളാണ്. സ്കൂൾസ്, ഷോപ്സ്, അതുപോലെ നമ്മുടെ റിലീജിയസ് ബിലീഫ്സ് മീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ലോക്കലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ എടുത്തു പറയത്തക്കതായ ഒരു കാര്യമാണ്. നമ്മുടെ ഈ ട്രസ്റ്റിലേക്ക് 10 വർഷം കൂടിയാണ് ഇൻ്റർനാഷണൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കും അതിലുപരിയായിട്ട് ട്രസ്റ്റിലും കാണാനുണ്ടായിരുന്നു. അതുപോലൊരു വാം വെൽക്കമാണ് ഞങ്ങൾക്ക് ഈ ട്രസ്റ്റിലേക്ക് കിട്ടിയത്. പിന്നെ ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ്, കെയറിങ് ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇങ്ങോട്ട് വന്നു ക്വാറന്റൈൻ, പിന്നെ നമ്മുടെ ഓസ്കി ട്രെയിനിങ്, നമ്മുടെ ജോബ്, അതിൻ്റെയൊക്കെ ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴും ട്രസ്റ്റ് അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പലയിടത്തും കേൾക്കുന്നതാണ് യു കെയിലെ റേസിസൊക്കെ, പക്ഷേ നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരിൽ ഒരാളായിട്ടാണ് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ താമസിക്കാനാണെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ 14 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ലാസ്റ്റ് February 24 യു കെയിൽ ലാൻഡ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഈ ത്രൂ ഔട്ട് പ്രോസസ്, ഞങ്ങളുടെ ത്രൂ ഔട്ട് ജേർണിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഫെബിൻ സാറിനും സാറിൻ്റെ എല്ലാ ഫുൾ ടീം മെമ്പേഴ്സിനും ഉള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ ആ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത് മുഹമ്മദ് റിഫിഖാനും ആദ്യയുമാണ്. സോ അവരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു.